Guys, welcome back to Face Today. Hello, cooking video. We are going to make a video. We will add the masala. We will add the masala. We have to add a little bit of a taste. We will add orange color. We will mix the basmati rice.
ശേഷം നമ്മളിതൊന്ന് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റോളം വേണം. ഇനി നമ്മൾ ക്യാപ്സിക്കൻ കൊച്ചായിട്ട് അരിഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്യാപ്സിക്കൻ്റെ ഫ്ലേവർ വേണ്ടാത്തവർക്ക് ക്യാപ്സിക്കൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുഴിയുടെ കനലിങ്ങനെ നല്ല രീതിയിൽ കത്തി ആളി നിൽക്കുകയാണ്. അപ്പോൾ കനലിൽ നല്ല രീതിയിൽ കത്തിയിട്ട് നമ്മൾ ഇത് കുഴിയോട് ഇറക്കി വെക്കാൻ ഉള്ളൂ, അല്ലെങ്കിൽ വിഷയം വരും. അപ്പോൾ നമ്മുടെ അരി 5 മിനിറ്റ് നല്ല രീതിയിൽ ഹാഫ് വേവ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ചെമ്പ് നമ്മുടെ കുഴിയിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ കുഴിമന്തിയുടെ ചെമ്പ് നമ്മൾ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ അടപ്പൊന്ന് റിമൂവ് ചെയ്യണം. അതിനുശേഷം നമുക്കൊരു നെറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ തന്നെ ആ ഗ്രില്ലിൻ്റെ പുറത്തോക്കിട്ട് വെക്കാം. രണ്ട് ചിക്കനെ നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു കോട്ടൺ തുണി വെച്ച് അതിൻ്റെ മേലെ ആവി മറക്കണം. വെച്ചാൽ ഒട്ടും പുകയൊന്നും വെളിയിലോട്ട് പോകാൻ പാടില്ല. നല്ല നല്ല ഈ ആവിയിലാണ് നമ്മുടെ ഈ അരിയും ചിക്കനും എല്ലാം വേകുന്നത്. അതിനുശേഷം നമുക്ക് സൈഡിലൊക്കെ നല്ല രീതിയിൽ കട്ടയൊക്കെ വെച്ച് കൊടുത്ത് നല്ല സെറ്റപ്പായിട്ട് നമ്മുടെ തുണി മൂടണം. നെക്സ്റ്റ് നമുക്കിപ്പോൾ ഒരു 2 മണിക്കൂർ നമ്മുടെ കുഴിയിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കുഴിമന്തി കറക്റ്റായിട്ട് വെന്ത് നല്ല അടിപൊളി കുഴിമന്തി ആക്കുന്നു. ഒരു മേലെ ഒരു അടപ്പൊക്കെ വെച്ചിട്ട് മൂടി 2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മളിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. പിന്നെ നമ്മൾ സൈഡിലൊക്കെ വെച്ച കല്ലെല്ലാം ആദ്യം മതി. മണ്ണൊട്ട് തുള്ളി പോലും വീഴാൻ നമ്മളെ നടുക്കൊരു വലിയ കല്ല് വെച്ചായിരുന്നു. ആ കല്ലാദ്യം നമുക്ക് വെച്ച് നോക്കാം. ഓരോ തുണി നമ്മൾ 4-5 തുണി ഇട്ടുണ്ട്. നമ്മുടെ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 4-5 തുണിയൊക്കെ നമ്മൾ ഇട്ടായിരുന്നു. ഒന്നും വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. നമുക്ക് എല്ലാ തുണിയും ചെമ്പിൻ്റെ അടപ്പ് മാറ്റുമ്പോൾ കാണാം നമുക്ക് ഈർപ്പം നല്ല വെള്ളം കണക്ക. ചിക്കൻ്റെയൊക്കെ ആവി കൊണ്ട് അവിടെ ഫുള്ള് വെള്ളം കണക്കൊരു മതിയായി. മണ്ണിട്ട് പോയി ആ കല്ലൊക്കെ മാറ്റി നല്ല പൂശി എടുക്കണം. മണ്ണൊക്കെ ഇടുന്നതിനും തിന്നാൻ പറ്റത്തില്ല. മണ്ണൊക്കെ നമ്മൾ തുടച്ച് നോക്കിയിട്ട് ഫുള്ള് കുറയണം. നൈസായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി നൈസ്. ഇപ്പം തന്നെ കൊതി വരുന്നത്. അതിനുശേഷം നമ്മുടെ ചിക്കൻ നമുക്കിടും. ആദ്യം നമ്മൾ ചിക്കൻ എടുത്ത് ഒരു ബേസണിലേക്ക് വെക്കാം. നമ്മൾ നെറ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പം. എല്ലാ കൈയൊക്കെ കൊള്ളും. അപ്പോൾ എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കും. അതിനുശേഷം ആ നെറ്റ് നമുക്ക് നമ്മളെ ചോറ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. തുണി വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമുക്ക് പൊക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രത്യേകം വെച്ചാൽ നമ്മുടെ ക്യാമറാന് നമ്മളെല്ലാം സഹായിച്ചിട്ട് ക്യാമറാൻ ഷൂട്ടിംഗ് മാത്രമേ എല്ലാം ചെയ്യത്തുള്ളായിരുന്നു. ചോറ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നമ്മളെ ബാങ്കുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല മണം വരുന്നുണ്ട്. കുഴിമന്തിയുടെ നമ്മുടെ ടേസ്റ്റൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ മണം തന്നെയാണ്. നാരങ്ങയുടെ ഒരു ഫ്ലേവറിൻ്റെ സ്മെല്ല്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. എന്നോട് പോലെ റെഡ് ബട്ടൺ ഉണ്ട്, ഞെക്കി പഠിക്കണം.